ലൈവില് അർജുനും ഗബ്രിയും ജാസ്മിനും ബെഡ്റൂമിലിരുന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണാം. അർജുൻ കിടക്കാണ്, അർജുന് തീരെ വയ്യ. അപ്പൊ ജലദോഷമൊക്കെ ആയതുകൊണ്ട് തന്നെ കയ്യിലൊരു ഇതൊക്കെ ഉണ്ട്, കയ്യിലൊരു മരുന്നൊക്കെ പിടിച്ചിട്ടാണ് അവിടെ കിടക്കുന്നത്. ആ സമയത്ത് അവിടെ ജാസ്മിൻ വരുന്ന സമയത്ത് അർജുൻ ചോദിക്കുന്നുണ്ട്, നിന്റെ മാറിയോ, നിനക്ക് ഇപ്പൊ എന്താണ് പ്രശ്നം, നല്ല തൊണ്ടവേദനയുണ്ടോ, ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, എന്നോട് ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യാനൊക്കെ പറഞ്ഞു, പക്ഷെ എന്ത് ചെയ്യാൻ, അപ്പൊ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, എനിക്ക് മൂക്കിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല ജലദോഷമുണ്ട് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പൊ അർജുൻ പറഞ്ഞു, എന്റെ കയ്യിൽ നല്ലൊരു ഒറ്റമൂലിയുണ്ട്, നല്ലൊരു മരുന്നുണ്ട്, അത് ഒഴിച്ചു കഴിഞ്ഞാൽ മൂക്കൊക്കെ തുറക്കും, ഓക്കെ ആവും, ജലദോഷം മാറും എന്നുള്ള രീതിയിൽ അർജുൻ പറയുന്നുണ്ട്. ആ സമയത്ത് അർജുൻ പറഞ്ഞു, ഞാൻ ഒഴിച്ചു തരാം, നീ കിടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിന്റെ അടുത്ത് കിടന്നോ, ഞാൻ ഒഴിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മരുന്നും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് ഗബ്രിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഗബ്രി പറയുന്നുണ്ട്, ഞാൻ ഒഴിച്ചു കൊടുക്കാം എന്ന് ഗബ്രി പറയുന്നുണ്ട്. ഗബ്രി അപ്പുറത്തെ ബെഡിൽ കിടക്കാണ്. എന്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അർജുന് ഒരാളെ ദേഹത്ത് തൊടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അർജുൻ ഒന്ന് തൊടുക പോലും ചെയ്യാതെയാണ് അർജുൻ അതെടുത്ത് ഒഴിക്കാനായിട്ട് നോക്കുന്നത്. അപ്പൊ അർജുനെ കൊണ്ട് പറ്റുന്നില്ല. ജസ്റ്റ് ഒഴിക്കാൻ നോക്കുമ്പോഴേക്കും ജാസ്മിൻ ചാടി എഴുന്നേക്കും, എന്നിട്ട് ചിരിക്കാൻ തുടങ്ങും, മോത്തായി എന്ന് പറഞ്ഞുകൊണ്ട് അത് വീണ്ടും രണ്ടാമതും ശ്രമിച്ചു. അപ്പോഴും പറഞ്ഞു, അവിടെ ഗബ്രി പറഞ്ഞു, ഞാൻ ഒഴിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് മൂന്നാമതും കൊണ്ട് ഒഴിക്കാനായിട്ട് ചെന്നപ്പോൾ മുഖത്ത് മുഴുവനായി എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ തുള്ളിച്ചാടി എഴുന്നേറ്റപ്പോൾ അവിടെ അർജുൻ പറഞ്ഞു, ഇനി ഞാൻ ഒഴിച്ചാൽ ശരിയാവില്ല, നീ തന്നെ ഒഴിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് ഗബ്രിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് കണ്ടു. പിന്നെ ഗബ്രി അവിടെ അടുത്തിരുന്നു കൊണ്ട് തലയൊക്കെ പിടിച്ച് കറക്റ്റ് പൊസിഷനിലൊക്കെ ആക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ അർജുൻ പറഞ്ഞു, എനിക്കിങ്ങനെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് എനിക്ക് മര്യാദയ്ക്ക് ഒഴിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ അവിടെ ഒരു സഹായം ചെയ്യാൻ പോയതാണ് എനിക്ക് തോന്നുന്നു. ജാസ്മിൻ അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല, ഗബ്രിക്ക് അത് ഒട്ടും പിടിച്ചില്ല, ഗബ്രി ഒഴിച്ചാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ജാസ്മിൻ കിടന്ന് കോപ്രായം കാണിക്കുന്ന പോലെ തോന്നിയത്. മൊത്തത്തിൽ അവിടെ ചിരിയായിരുന്നു, അർജുൻ ഒഴിക്കുന്നത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അർജുൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ പിടിച്ചൊഴിക്കാനായിട്ടുള്ള ഒരു ഇതില്ലല്ലോ, നിനക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അർജുൻ ആ കാര്യത്തിൽ അർജുൻ ഭയങ്കര ഡീസന്റ് ആണ്. ഒരാളുടെ അടുത്ത് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കയറി ടച്ച് ചെയ്യുന്ന പരിപാടി അങ്ങനെയൊന്നും അർജുൻ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഗബ്രിക്ക് ഗബ്രി തന്നെ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു വാശിയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഓരോ തവണ ഒഴിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കാം, ഞാൻ ഒഴിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. രണ്ട് തവണ അത് കേട്ട പറഞ്ഞില്ലേ, ഞാൻ ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു സഹായം ചെയ്യാൻ നിന്നത്. പക്ഷേ അവിടെ ജാസ്മിൻ അതിന് സമ്മതിക്കാതെ അവസാനം ഗബ്രി തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടി വന്നു. സംഭവം ലൈവിൽ കാണുന്ന സമയത്ത് കോമഡിയൊക്കെ ആയി തോന്നും, പക്ഷെ കോമഡിയിൽ ഉപരി അവിടെ മറ്റെന്തോ ഇല്ലേ കുശുമ്പ് എന്ന് നമുക്ക് കാണുന്ന സമയത്ത് തോന്നായിക്കില്ല.